ഒരു നിസാമിനെ മറന്നുപോയോ? ചന്ദ്രബോസ് കൊലപാതകത്തിൽ പ്രതിയായി ഇന്ന് ജയിലിൽ കഴിയുന്ന ആളാണ് നിസാം. ഒരു ദിവസം നിസാം തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുമ്പോൾ ഈ ചന്ദ്രബോസ് എന്ന് പറയുന്ന ഗേറ്റ് കീപ്പർ ഗേറ്റ് തുറക്കാൻ അല്പം താമസിക്കുകയാണ്. ഒരു മുതലാളി നിരന്തരം ഹോണടിച്ചിട്ടും എത്താൻ പറ്റാത്ത സെക്യൂരിറ്റി ജീവനക്കാരനൊക്കെ എവിടെ നിന്ന് വരുന്നവരാണെന്നുള്ളൊരു ചിന്തയായിരിക്കാം നിസാമിൻ്റെ മനസ്സിൽ ദേഷ്യത്തിൻ്റെ പകയുടെ ഒരു വിദ്വേഷ വേലിയേറ്റമുണ്ടാവുകയാണ്. ഒപ്പം ഞാനൊരു മുതലാളിയാണ്, ഞാനൊരു ആഡംബരക്കാരൻ നടക്കുന്നവനാണ്, ഒരു തൊഴിലാളി മുതലാളി വരുമ്പോൾ പൊടുന്നനെ തന്നെ ഗേറ്റ് തുറക്കേണ്ടതല്ലേ എന്നൊക്കെയുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നപ്പോൾ ആ ചന്ദ്രബോസ് എന്ന് പറയുന്ന പാവം സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മേൽ തൻ്റെ ആഡംബരക്കാർ കയറ്റി ഈ നിസാം അയാളെ കൊല്ലുകയാണ്. ഈ വാർത്ത അന്നത്തെ കേരളത്തിൽ വാർത്താമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ, പൊതുസമൂഹം ഉൾപ്പെടെ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കി. മനസാക്ഷിയില്ലാത്ത ഒരു കൊലപാതകം എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ അപലപിച്ചു. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഈ നിസാമിന് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പൊതുസമൂഹം ഒരു എതിരഭിപ്രായം പോലും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് വെക്കുകയും അതനുസരിച്ച് ഇന്ന് കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ നിസാം ജയിലിൽ തുടരുകയും ചെയ്യുകയാണ്. ഈ കൊലപാതകത്തെ നമ്മളിവിടെ പറഞ്ഞത് തിരുവനന്തപുരത്തെ ഒരു കുട്ടിയെ കാർ കയറ്റി കൊന്ന ഒരു സംഘപരിവാറുകാരൻ്റെ ക്രൂരമായ ചെയ്തിയെ ഓർമ്മിപ്പിക്കാനാണ്. പക്ഷേ ഈ കുട്ടി കൊല ചെയ്യപ്പെട്ടിട്ടും നമ്മുടെ വാർത്താമാധ്യമങ്ങൾക്കൊക്കെ അത് അവരുടെ ബുള്ളറ്റിനുകളിലെ കേവലം അരമിനിറ്റും ഒരു മിനിറ്റും നീണ്ടുനിന്ന വാർത്തകൾ മാത്രമാണ്. നിസാം ഈ ക്രൂരകൃത്യം ചെയ്തപ്പോൾ ആഴ്ചകളോളം അന്തിച്ചർച്ചകൾ ഉൾപ്പെടെ സ്പെഷ്യൽ കവറേജുകൾ പോലും നൽകിക്കൊണ്ട് അതിനെ വാർത്തയാക്കി അത് വലിയ സംഭവമാക്കിയ ആളുകളാണ് ഇവിടുത്തെ വാർത്താമാധ്യമങ്ങൾ, ഒപ്പം തന്നെ പൊതുസമൂഹം. പക്ഷേ ഈ അതേ തെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ക്രൂരമായ ഒരു തെറ്റാണ് തിരുവനന്തപുരത്ത് ഒരാൾ ചെയ്തിരിക്കുന്നത്. അയാൾ സംഘപരിവാറുകാരനാണ്. സാധാരണഗതിയിൽ നമ്മളൊരു പ്രതിയുടെ രാഷ്ട്രീയമോ മതമോ ഒന്നും പറയാറില്ല. പക്ഷേ ഇവിടെ അത് പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ പോയി നോക്കി. അദ്ദേഹം ഫോളോ ചെയ്യുന്നതെല്ലാം സംഘപരിവാറിൻ്റെ BJP, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള തീവ്ര ഹിന്ദുത്വ വികാരങ്ങൾ ഇളക്കി വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്ക് പേജുകളും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടരുന്ന ഒരാളുമാണ്. ഇതിവിടെ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ സംഘപരിവാർ പൊതുസമൂഹത്തെ പട്ടിപ്പിച്ചു വെച്ച, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഹിന്ദുവിൻ്റെ സംരക്ഷകരാണ്, ഞങ്ങൾ സനാതന ധർമ്മത്തെ സംരക്ഷിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഋഗ്വേദവും മറ്റുമൊക്കെയാണ് ഞങ്ങളുടെ മാതൃകകൾ എന്നൊക്കെ പറയുന്ന ആളുകളുടെ കപട്ട മുഖം കാണിക്കാൻ കൂടിയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, പ്രിയരഞ്ജൻ എന്ന് പറയുന്ന ഈ ഒരു കൊടും കുറ്റവാളി, ഈ ഒരു ക്രിമിനൽ ചെയ്ത ഒരു കാര്യം, ക്ഷേത്രത്തിൻ്റെ മതിലിൽ ഇദ്ദേഹം മൂത്രമൊഴിക്കുന്നത് കണ്ട ഇദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുകൂടിയായിട്ടുള്ള ആ ഒരു 15-year-old കുട്ടി പറയുകയാണ്, ഇതൊരു ക്ഷേത്രമതിലല്ലേ, ഇവിടെ മൂത്രമൊഴിക്കാൻ പാടുണ്ടോ, ഇതിനോട് അനാദരവ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ഒരു കുട്ടി മുതിർന്ന തന്നോട്, അതും തൻ്റെ ബന്ധുവായ ഒരു കുട്ടി എന്നോട് ഇത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് ഇയാളുടെ മനസ്സിലേക്ക് ആ ഒരു പകയുടെ വിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ ദുരഭിമാനത്തിൻ്റെ ഒരു വേലിയേറ്റം വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസാം എന്ന് പറയുന്നത് ഹോണടിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ വരാതിരുന്ന ആ സമയത്ത് നിസാമിൻ്റെ മനസ്സിലുണ്ടായ പകയുടെയും പ്രതികാരത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വേലിയേറ്റമായിരുന്നുവെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഈ സംഭവം ഒരു നൈമിഷികമായ ഉണ്ടായ സംഭവമായിരുന്നില്ല. ഇദ്ദേഹം മൂത്രമൊഴിച്ചു എന്ന് പറയുന്ന സംഭവം നടന്നത് 2023 April. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 5 months ഈ കുട്ടിയെ കൊല്ലാൻ പലതവണ ഇദ്ദേഹം പകയുമായി നടന്നു, കാത്തിരുന്നു എന്ന്, അവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒരാൾ ചെറിയ ഒരു ദുരഭിമാനത്തിന് തൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന പകയുടെ വിദ്വേഷത്തിൻ്റെ ആ ഒരു തീ കനൽ എത്ര മാത്രമായിരുന്നു എന്നത്, ഇതിനപ്പുറം മറ്റെന്ത് ഉദാഹരണം വേണം? അങ്ങനെ കാത്ത് 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 നിന്നാണ് ഇക്കഴിഞ്ഞ 2 days മുൻപ് ആ കുട്ടി അതേ ക്ഷേത്രത്തിനോട് അടുത്ത് തൻ്റെ കൂട്ടുകാരനോടൊപ്പം സൈക്കിളിൽ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം
തൻ്റെ കാറുമായി തൻ്റെ എസ് യു വി കാറുമായിട്ട് കാത്തു നിൽക്കുകയാണ്. ഈ കാർ അവിടെ തന്നെ നിൽക്കുന്നു. ഈ കുട്ടി തൻ്റെ കൂടെയുള്ള കുട്ടിയോട് യാത്ര പറഞ്ഞ് സൈക്കിളിൽ ഒരടി ചവിട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കാറ് ആ സി സി ടി വി ദൃശ്യത്തിലെ ദൃശ്യം പോലെ മുന്നോട്ട് ഈ കുട്ടിയെയും കൊണ്ട് പോകുന്നത്. അത് പോകുന്നു. അങ്ങനെ ഒരു സ്വാഭാവിക ഒരു അസ്വാഭാവിക മരണമാണ് എന്ന് വരുത്തി തീർക്കാൻ ആ അപകടം നടന്ന ഉടനെ ഈ പ്രതി വീണ്ടും ഈ കാറിനടുത്തേക്ക് വരുന്നു. ആളുകളോടൊപ്പം കൂടി അതിൽ പശ്ചാത്തപിക്കുന്നു, കണ്ണീർ പൊഴിക്കുന്നു. ഇദ്ദേഹത്തിനറിയാം, ഈ ക്രിമിനലിനറിയാം, ഈ അസ്വാഭാവിക മരണങ്ങൾക്ക് ജാമ്യം ലഭിക്കുന്ന കേസാണ്. അതുകൊണ്ട് പ്രശ്നമില്ല, ഇതൊരു പരിധി കഴിഞ്ഞാൽ അങ്ങ് അവസാനിക്കും. അപ്പോഴും തൻ്റെ മനസ്സിനൊരു സുഖമുണ്ടല്ലോ. എന്നെ ചോദ്യം ചോദിക്കാൻ, എന്നോട് ചോദ്യങ്ങൾ ഉയർത്താൻ കാണിച്ചൊരു കുട്ടിയെ ഇല്ലാതെയാക്കി എന്ന ആ ഒരു ദാഷ്ഠ്യബോധമുണ്ടല്ലോ. എങ്ങനെയാണ് ഒരാൾക്ക് അത് കൊണ്ടു നടക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഈ സംഘപരിവാർ പൊതുസമൂഹത്തോട് പറഞ്ഞു വെച്ചൊരു കാപട്യമുണ്ടല്ലോ, ഞങ്ങളാണ് ക്ഷേത്ര സംരക്ഷകർ, ഞങ്ങളാണ് സനാതനത്തെ സംരക്ഷിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞൊരു കാപട്യമുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു ക്ഷേത്ര മതിലിൽ മൂത്രമൊഴിക്കാൻ ഒരു വിശ്വാസിയായ ഒരാൾക്ക് തോന്നുക? ഉദാഹരണത്തിന്, ഞാൻ മസ്ജിദിൽ കയറി നമസ്കരിക്കുന്ന ആളാണ്, മസ്ജിദിൽ അംഗശുദ്ധി വരുത്താൻ പോകുന്ന ആളാണ്. ഈ സമയത്തൊക്കെ നമ്മൾ ആ പള്ളിയുടെ ചുവരിൽ അല്ലെങ്കിൽ പള്ളിപ്പറമ്പിൽ നമ്മൾ പോയിട്ട് മൂത്രമൊഴിക്കുന്നില്ല. കൃത്യമായി നമ്മുടെ കാര്യം സാധിക്കണമെങ്കിലോ നമ്മുടെ ടോയ്ലറ്റിൽ പോകുന്ന ബാത്റൂമിൽ പോകുന്ന അവസരമുണ്ടാവുകയാണെങ്കിൽ ആ കൃത്യമായ സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരുന്നു എന്നതിനപ്പുറത്തേക്ക് ആ പള്ളിയുടെ മതിലിലോ പള്ളിപ്പറമ്പിലോ പള്ളിമുറ്റത്തോ നമ്മൾ മൂത്രമൊഴിക്കില്ല. ഏതൊരു ഹിന്ദുമത വിശ്വാസിയും അവരുടെ ക്ഷേത്രമുറ്റത്തോ ക്ഷേത്ര മതിലിലോ ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിലോ ഒന്നും മൂത്രമൊഴിക്കില്ല. അതിന് കൃത്യമായ സ്ഥലവും സംവിധാനങ്ങളും അവരവിടെ ഒരുക്കിയിട്ടുണ്ടാകും. അവിടെ പോയി ഒഴിക്കും, അല്ലെങ്കിൽ അവിടെ പോയി കാര്യങ്ങൾ സാധിക്കും. അത് ആ ഒരു വിശ്വാസിക്ക് തൻ്റെ ആരാധനാലയം, തൻ്റെ വീട് പോലെ, തൻ്റെ ദൈവത്തിൻ്റെ ഇടം പോലെ കാണുന്നൊരു സ്ഥലത്ത് ഒരു വിശ്വാസി പോയി മൂത്രമൊഴിക്കില്ല. ഇവിടെ നോക്കൂ, ഇത്തരത്തിൽ തൻ്റെ പണത്തിൻ്റെ ധാഠ്യം അല്ലെങ്കിൽ തൻ്റെ മനസ്സിലുള്ള വികലമായ ചിന്തയുടെ ഒരു അനുരണനം എന്ന പോലെയാണ് ഇദ്ദേഹം ആ ഒരു ഇദ്ദേഹം എന്ന് പറയാൻ കാരണം, ഇദ്ദേഹം സംഘപരിവാരത്തിൻ്റെ വലിയ പ്രചാരകനാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇദ്ദേഹം പല പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ്. ഒരു പൗരപ്രമുഖനായി സംഘപരിവാരത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ആളാണ്. ഈ ആളാണ് ഒരു ക്ഷേത്ര മതിലിൽ പോയി മൂത്രമൊഴിക്കുന്നത്, ഒരു കുട്ടി കണ്ടുപിടിക്കുന്നതും ആ കുട്ടി നേരിട്ടത് ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുന്നതും. അത്തരം ഒരു കുട്ടി തന്നെ ചോദ്യം ചെയ്യാൻ വളർന്നിട്ടില്ല എന്ന് ഇദ്ദേഹം തീരുമാനിച്ചിറങ്ങിത്തിരിക്കുകയാണ്. ഈ രീതിയിൽ ഒരു സംഘപരിവാരകാരൻ്റെ മനസ്സ് ഒരു പകയുമായി കാലങ്ങളോളം കൊണ്ടു നടന്നു എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇവരൊക്കെ എത്രമാത്രം കാഠിന്യമുള്ള പാറക്കെട്ടുകൾ പോലെയുള്ള ഹൃദയമാണ്, കല്ല് പോലെയുള്ള ഹൃദയവുമായിട്ടാണ് പൊതുസമൂഹത്തിൽ നടക്കുന്നത് എന്നാണ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്ത പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച അത്ര മുന്നോട്ട് വന്നില്ല. പല ആളുകളും ഈ വാർത്ത നൽകുന്നതിലും ഈ വാർത്തയുടെ ഗാംഭീര്യത്തെയും ഈ വാർത്തയുടെ പലപ്പോഴും ഉത്തരേന്ത്യൻ ഭൂമികളിലൊക്കെ നമ്മൾ കാണുന്ന സംഘപരിവാരത്തിൻ്റെ ക്രൂരമായ മുഖങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, 2-3 കീഴ്ജാതിക്കാരായിട്ടുള്ള യുവാക്കളെ അവരുടെ അമ്മമാരുടെ മുമ്പിൽ തല കീഴായി കെട്ടിത്തൂക്കി അതിന് താഴെ പുകയിട്ടുകൊണ്ട് അവരെ അടിക്കുന്ന ദൃശ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യർക്ക് മനുഷ്യനോട് ചെയ്യാൻ സാധിക്കുമോ? എങ്ങനെയാണിത് സാധിക്കുക? ഇത്തരത്തിലാണ് ഈ സംഘപരിവാറുകാരൻ്റെ പ്രവർത്തനവും ഉണ്ടായത്. ഒരു നൈമേഷിക വികാരമാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനോട് പൊറുക്കാമെന്നല്ല പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിലും നമുക്ക് ആശ്വസിക്കാം, കാരണം മനുഷ്യൻ്റെ അവസ്ഥകൾ അതിന് ആ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് പറയുമ്പോൾ ഒരു ആശ്വാസത്തിന് വേണമെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയേക്കാം. പക്ഷേ ഇവിടെ നടന്നതല്ല. ഏപ്രിൽ മാസത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സംഭവം നടക്കുന്നു. ഏപ്രിൽ മുതൽ ആഗസ്റ്റ് വരെ 5 മാസക്കാലം ഈ വ്യക്തി അവനെ കൊല്ലണം 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 എന്ന ചിന്തയുമായി നടക്കുന്നു. എന്നിട്ട് കൊന്നതിന് ശേഷം, വണ്ടി കയറ്റിയതിന് ശേഷം ഈ ആളുകൾ കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് നിലമ്പൂരിൽ ഒരു പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരിയെ ഒരാൾ കൊല ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പോലീസിനോടൊപ്പം പോയി, പോലീസിനോടൊപ്പം കൂടി ഇവരെ കാണാനില്ല എന്ന പോസ്റ്റർ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നു, ആക്ഷൻ കമ്മിറ്റിയിൽ സ്വാഗതം പറയാൻ തയ്യാറാകുന്നു. എന്തൊരു മനുഷ്യരാണ്! ഇങ്ങനെയുണ്ടോ മനുഷ്യർ?
ഇത്തരത്തിലാണ് ഈ പ്രവൃത്തിയും ഉണ്ടായിട്ടുള്ളത് എന്നാണ്. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ടിയാന് ലഭിക്കണം എന്ന നിർബന്ധം നീതി ബോധത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇത്തരത്തിൽ പകയും വിദ്വേഷവുമായി നടക്കുന്ന ആളുകളുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഘപരിവാരകാരനാവുക എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യനില്ലാതാവുക എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് ഈ ഒരു സംഭവത്തെ വിശ്വസിക്കാം അല്ലെങ്കിൽ കാണാം. അവിടെ മനുഷ്യത്വം അന്യമായി പോവുകയാണ്. ഇനി അറിയേണ്ടത്, പലപ്പോഴും നമുക്കറിയാം മുമ്പ് വിമാനത്തിൻ്റെ ബോംബ് ഭീഷണി മുഴക്കിയാൾ പെട്ടെന്നൊരു ദിവസം മാനസിക രോഗിയായി മാറുകയാണ്. ഇനി ഇദ്ദേഹത്തെയും മാനസിക രോഗി ആക്കി മാറ്റുമോ എന്ന ഒരു സംശയം മാത്രമാണ് നമുക്കുള്ളത്. അത് നിയമ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തുടർന്നുള്ള സംഭവങ്ങളിൽ എങ്ങനെയായിരിക്കും പോലീസിൻ്റെ ആക്ഷനുകൾ എന്നാണ്, അല്ലെങ്കിൽ തുടർ നടപടികൾ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ദൈവകൃപയാൽ അദ്ദേഹത്തിന് മാനസിക രോഗം ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ നിയമത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ശിക്ഷ തന്നെ പേരഞ്ചൻ എന്ന് പറയുന്ന ഈ യുവാവിന് ലഭിക്കട്ടെ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്കിവിടെ പ്രാർത്ഥിക്കാം, ആശിക്കാം. The exclusive Muslim matrimonial site.